ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ സ്പൈഡർമാൻ നോ വേ ഹോമിലെ സ്പൈഡർമാൻ ധരിക്കുന്ന ബ്ലാക്ക് സൂട്ടിനെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പാണ് സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ഒരു ടോയ് പുറത്തു വന്നത്. ആ ഒരു ടോയിലായിട്ട് സ്പൈഡർമാൻ്റെ ഒരു ബ്ലാക്ക് സൂട്ടായിരുന്നു കാണിച്ചിരുന്നത്. ബ്ലാക്ക് സൂട്ടിൽ ഗോൾഡൻ കളർ വെബ് ഡിസൈൻസ്. കുറേ പേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൂട്ടായിരുന്നു അത്. അപ്പോൾ തന്നെ കുറേയധികം റൂമറുകൾ വന്നായിരുന്നു സ്പൈഡർമാൻ നോവേ ഹോമിൽ സ്പൈഡർമാൻ ഈ ഒരു ബ്ലാക്ക് സൂട്ട് ധരിക്കും എന്ന്. സ്പൈഡർമാൻ 3-ലാണ് ആദ്യമായിട്ട് സ്പൈഡർമാൻ്റെ ബ്ലാക്ക് സൂട്ട് നമ്മൾ കാണുന്നത്. ഇനി വീണ്ടും ഒരു സ്പൈഡർമാൻ 3 മൂവിയിൽ തന്നെ നമ്മൾ ഒരു ബ്ലാക്ക് സൂട്ട് കാണുവാനായിട്ട് പോകുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ ഫസ്റ്റ് ടീസർ ട്രെയിലർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സൂട്ടിനെ പറ്റി നല്ല രീതിക്ക് തന്നെ റൂമറുകളെല്ലാം തന്നെ വന്നിരുന്നു. സ്പൈഡർമാൻ നോവേ ഹോമിൽ ഈ ഒരു സൂട്ടിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അതെ, ബ്ലാക്ക് സൂട്ട് ഈസ് കൺഫേംഡ് ഇൻ സ്പൈഡർമാൻ നോവേ ഹോം. ആ ഒരു ടോയിലുള്ള അതേ സൂട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മൂവിയിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. ബ്ലാക്ക് കളർ സൂട്ടിൽ ഗോൾഡൻ കളർ വെബ് ഡിസൈൻസ്. എന്നാലും എന്തിനായിരിക്കും സ്പൈഡർമാൻ ഈ ഒരു സൂട്ട് ഉപയോഗിക്കുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യുവാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സൂട്ട് എന്തിനുള്ളതാണെന്ന് 3 തരം ആൾക്കാരാണ് അഭിപ്രായം പറയുന്നത്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, സിംബയോട്ട് സ്യൂട്ട്. ഇതൊരു സിംബയോട്ട് സ്യൂട്ടാണെന്ന് പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നുണ്ട്. അതായത് വെനമാണ് ഇപ്പോൾ സ്പൈഡർമാൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും പലരും തന്നെ വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന്. വെനം സ്പൈഡർമാൻ നോവേ ഹോമിൽ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വെനം സ്പൈഡർമാൻ്റെ ദേഹത്തേക്ക് കയറുകയാണെങ്കിൽ പിന്നീട് എഡ്ഡി ബ്രോക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. കൂടാതെ ഇപ്പോൾ വെനമാണ് സ്പൈഡർമാൻ്റെ ദേഹത്തേക്ക് കയറിയിരിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗോൾഡൻ കളർ വെബ് ഡിസൈൻസ് വരുന്നത്? അതെല്ലാം തന്നെ ചോദ്യമാണ്. എന്തുവന്നാലും ഞാൻ പറയുന്നതെല്ലാം സത്യമാകണം എന്നില്ല. എല്ലാം തന്നെ സോണിയുടെയും മാർവലിൻ്റെയും കയ്യിൽ തന്നെ. ഇനി നമുക്ക് വേറെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ മാജിക്സ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സൂട്ടാണ് ഇതെന്നാണ് വേറെ ചിലർ പറയുന്നത്. ഇത് സത്യമാകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ആ ഒരു സ്യൂട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പെങ്കിൽ നമ്മുടെ പീറ്റർ ഉണ്ടാക്കിയ ആ ഒരു സ്പൈഡർമാൻ സൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ അയൺമാൻ ടെക്നോളജി വെച്ച ആ ഒരു സൂട്ടിൽ ചില മാജിക്സൊക്കെ കൊടുത്ത് ഒരു ബ്ലാക്ക് സൂട്ടാക്കി മാറ്റിയതായിരിക്കാം ചിലപ്പെങ്കിൽ അത്. എന്തോന്നാലും നമുക്ക് മൂവി കണ്ട് തന്നെ അതറിയാം. ഇനി അവസാനമായിട്ട് ചിലർ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇലക്ട്രോയുടെ ഇലക്ട്രിക് പവറിനെ റെസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പീറ്റർ പാർക്കറിന് ഈ ഒരു സൂട്ട് ഉള്ളതെന്നാണ്. അമേസിംഗ് സ്പൈഡർമാൻ 2-ലായിട്ട് പീറ്റർ പാർക്കർ ഇലക്ട്രിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രൂഫ് ആയിട്ടുള്ള ഒരു വെബ് ഷൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എന്തെങ്കിലും ഒരു റെഫറൻസ് ആയിരിക്കാം ഇത്. കൂടാതെ നമ്മുടെ ഇലക്ട്രോ ഈ ഒരു മൂവിയിൽ, നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 2-ൽ വന്നതുപോലെ ഒരു ബ്ലൂ കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂ കളർ തീമിലുള്ള ഒരു വില്ലൻ അല്ലായിരിക്കും, ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ തീമിലായിട്ടുള്ള ഒരു വില്ലനായിരിക്കും നമ്മുടെ ഇലക്ട്രോ. സോ നമ്മുടെ ഇലക്ട്രോയുടെ സ്പൈഡർമാൻ നോവേ ഹോമിലെ കളർ തീം എന്ന് പറയുന്നത് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ ഗോൾഡ് കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരു ഗോൾഡ് കളറിലാണ് നമ്മുടെ ഇലക്ട്രോയുടെ കളർ തീം ഉള്ളത്. ഇതേ ഗോൾഡൻ കളർ തന്നെയാണ് സ്പൈഡർമാൻ്റെ ഈ ഒരു ബ്ലാക്ക് സൂട്ടിലുള്ള വെബ് ഡിസൈൻസും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് റെസിസ്റ്റൻ്റ് സൂട്ടാവാനായുള്ള ചാൻസും ഉണ്ട്. സോ ഇത്രയുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു 3 എണ്ണത്തിലും ഒരെണ്ണം നടക്കാനായുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അല്ലാതെ വേറൊരു കാര്യം കൂടി നടക്കാനായുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതെന്താണെന്ന് നോക്കാം. മറ്റുള്ള യൂണിവേഴ്സുകളിൽ നിന്ന് വന്ന വില്ലന്മാരെ ഫൈറ്റ് ചെയ്യുവാനായിട്ട് ചിലപ്പെങ്കിൽ നമ്മുടെ സ്പൈഡർമാന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാപ്പിയുടെ അടുത്ത് പറഞ്ഞ് പുതിയൊരു സൂട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതും ആയിരിക്കാം ഇത്. സോ ഇതാണ് മറ്റൊരു കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.